കോടിയുടെ സ്കോളർഷിപ്പുമായി പത്താം ക്ലാസ്സുകാർക്ക് ഫെബ്രുവരി 27 സൈലം നെസ്റ്റ് ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഏഴഴകിന്റെ ചന്തവുമായി നമ്മുടെ ഇഞ്ചി കുഞ്ചി വരുവാണ്. കോഴിക്കോടിന്റെ അഭിമാനം, വെൽക്കം ദേവന ശ്രീയ. ഇതാരായത്? പച്ചക്കുപ്പായ കൂട്ട് നല്ല ഭംഗിയായിട്ട് പച്ചക്കിളിയായിട്ട്. ഞാൻ മദ്രസയിന്ന് വരുന്നൊരു കുട്ടിയാ. മദ്രസയെന്നോ? അത് ശരിയാ. അപ്പൊ ഇവിടെ പാട്ട് പാടുന്നുണ്ട് എന്ന് കേട്ടായിരുന്നേ. അപ്പൊ ഇങ്ങോട്ട് പാട്ട് പാടാൻ വേണ്ടി. ഇത് വഴിപോക്കർക്ക് പാടുന്നൊരു സ്ഥലമല്ല, ഇത് ടോപ്പ് സിംഗർ കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടിയിട്ട് മദ്രസ. അങ്ങനാണെങ്കിൽ കുറച്ച് ചെലവുണ്ട്. ശരിയാ ശരിയാ. ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചു എനിക്കും. അതെ, കേക്കാൻ ഇരിക്കുകയായിരുന്നു. അതെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നല്ലൊരു എന്താണ് ബിരിയാണി ചായ എനിക്കും. അതെ, ബിരിയാണി ചായ. ആ അതായത് ചായയും പാലും ഇങ്ങനെ മേളിൽ താഴെയായിട്ട് കിടക്കും, നല്ല ടേസ്റ്റാ. അയ്യോ എനിക്കും. എനിക്കും. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് പാത്തു. അപ്പൊ പാത്തു ഇത് തന്നിട്ട് പാടിയാ മതി. ഞങ്ങളുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും തരണ്ട, ഫ്രീയാ. അയ്യോ ഞാൻ ശരിക്കും ദേവനാശ്രീയാ. ഓ ശരിക്കും ദേവനാശ്രീയാണോ? എന്റെ ഇഞ്ചി കുഞ്ചിയോ? എന്റെ ഇഞ്ചി പറയണ്ടായിരുന്നോ നേരത്തെ? മനസ്സിലായില്ല. അതെ, ഇഞ്ചി ഏത് പാട്ടാ പാടുന്നേ മദ്രസയിൽ വന്നിട്ട്? എത്തീമിന്നത്താണി. ആ വരികളൊക്കെ കുറച്ച് കടുപ്പമാ. പഠിച്ചോ? പഠിച്ചു. തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഇനി ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക് ആയ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയ ബൈജി ഡോട്ടിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. അതും മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന അടിപൊളി ഓഫറുകളോടൊപ്പം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ മൈജി ആപ്പിലൂടെയും പർച്ചേസ് ചെയ്യാം. ഇനി പോക്കറ്റ് കാലിയാക്കാതെ പുതു പുത്തൻ ഗാഡ്ജറ്റുകൾ വാങ്ങാം, അപ്ഡേറ്റ് ആയിരിക്കാം. വേറൊരു റേഞ്ച് ആണ് മൈജി. എന്താ പാട്ട്, നല്ല രസമായിരുന്നു. താങ്ക് യു സർ. ഈ പാട്ട് കേൾക്കുമ്പോൾ വരികളും നല്ല രസമുള്ള വരികൾ, ട്യൂണും അതുപോലെ തന്നെ. മോള് പാടിയതും അങ്ങനെ തന്നെ പാടി, നല്ല സുഖമായിട്ട് പാടി. അള്ളാന്ന് ഇങ്ങനെ വിളിച്ചില്ല, ആ ഒരു പോർഷൻ വരുമല്ലോ, എങ്ങനെയായിരുന്നു? കയ്യും കാണിച്ചത് അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു നല്ല ഫീലായിട്ട് എനിക്ക്, നല്ലൊരു ഒരു ദൈവികമായിട്ടുള്ള ഒരു വിളി പോലെ എനിക്ക് തോന്നി. ക്ലാരിറ്റി ആയിട്ട് കുറച്ചുകൂടെ ആവായിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി സൂത്തിങ് ടു ദ ഇയേഴ്സ്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഈ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ മലപ്പുറം കോഴിക്കോട് സൈഡിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ എവിടെ ഏത് ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ ഇരുന്നാലും പണ്ടൊക്കെ ഈ പാട്ടുകൾ ഇങ്ങനെ എപ്പോഴും ആ ഹോട്ടലിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴൊരു സുഖമായത് കേൾക്കാൻ, കാരണം വേറെ ഒന്നുമല്ല, എപ്പോഴും ഏത് സമയത്തും നമുക്കൊരു പ്രാർത്ഥനാഗീതം പോലെയും അല്ലാതെയും നമുക്ക് കേൾക്കാൻ പറ്റുന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു പാട്ടാണ്. ഓക്കെ, മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. നന്നായിട്ടോ? താങ്ക് യു സർ. വളരെ നന്നായി എന്ന് വേണം പറയാം. ഒരേ ഇനത്തിൽ പല വരികൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബ്യൂട്ടി, പല ഗസലുകളും അതുപോലെയുള്ള കോമ്പോസിഷൻസിലൊക്കെ കേൾക്കുന്ന പോലെ നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ആ ശൈലി ഒരുപാട് പാട്ടുകളിൽ ഇങ്ങനെ 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 വരും. ഐശ്വര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഹുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇശലുകളൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ കുഞ്ഞ് ഇന്ന് പാടിയിട്ടുണ്ട്. ഈ ആലംബഹീനർക്ക് എന്നുള്ളത് മാത്രമാണ് ശ്രുതി ചേരാതെ വന്നത്. അതെപ്പോഴും നമ്മൾ നോക്കിക്കോണം. അതായത് പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിൽ ഒരു ചേഞ്ച് ഓവർ വരുമ്പോഴത്തേക്കും അവിടെ കറക്റ്റായിട്ട് നമ്മൾ ശ്രുതി ചേരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എത്തീം എന്ന് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ സിനിമയിലെ ആദ്യത്തെ പാട്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. അത് പാടിയിരിക്കുന്നത് ഈ മഹാത്മാവാണ്. എത്തീമിൻ സുൽത്താൻ വന്നേ, മുഞ്ചേറും മുൽത്താൻ വന്നേ, സുബർഗത്തെ സുജായി വന്നേ, കെസുണ്ടോ കൊട്ടി പാടാൻ, ദഫുണ്ടോ താളം തട്ടാൻ, ഉയരട്ടെ എങ്ങും സന്തോഷം. നമ്മുടെ പ്രസാദ് 70 mm സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ചേട്ടൻ ഒരു ജുബയും മുണ്ടും കൂടെ ഇട്ടിട്ട് ആ പൂജാ സമയത്ത് അവിടെ വന്നതും അനുഗ്രഹത്തോടുകൂടി ഈ പാട്ട് പഠിച്ചതും പാടിയതും വിത്ത് ഫുൾ ഓർക്കസ്ട്ര എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവിടെ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഏത് വർഷമായിരുന്നു? അത് 95 years back. പക്ഷെ എനിക്ക് അത്രയും വയസ്സൊന്നും ആയിട്ടില്ല. അസലായി പാടിയിട്ടോ മോളു. ഒരു എന്താ പറയാ, മോള് സംസാരിക്കുമ്പോ തന്നെ ഒരു കുഞ്ഞി കുരുവി സംസാരിക്കണ മാതിരിയാ, ഒരു ലിറ്റിൽ ബേർഡ്. മോളെ കണ്ടപ്പോ ഇങ്ങനെ 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 ചീക്സ് ഒക്കെ ഇങ്ങനെ പിടിച്ച് പറക്കാൻ തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ റെസിസ്റ്റ് ചെയ്തിരിക്കയാണ്. അപ്പൊ വേറൊരു താര ഡി മേജർ. കണ്ണിൻ വാതിൽ ചാരാതെ, കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ഇങ്ങനെ എന്നെ നന്നായി പാടുക, എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു വയസ്സിൽ ഇങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഓക്കെ മോളെ. പച്ച പാവാടക്കാരി, നിന്നോട് ഞാൻ ഒരു കിന്നാരം ചോദിക്കാം. മോളെ കണ്ടപ്പോ അങ്ങനെ പാടാൻ തോന്നി. മോള് നന്നായിട്ട് പാടിയിട്ടാ. താങ്ക് യു സർ. ഞങ്ങള് അമ്മുമ്മക്കളി വായാടി എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തപ്പോഴത്തേക്കും പ്രിയൻ സാറിൻ്റെ മുമ്പിലിരുന്ന് കുറേ പാട്ടുകൾ ചെയ്ത് പല പല രാഗത്തിൽ തിരിച്ചുമറിച്ചൊക്കെ ചെയ്ത് അതൊക്കെ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞേ, എനിക്ക് വളരെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ്, ഇങ്ങനെയുള്ളത് മതി, എൻ്റെ സീൻ അതാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ്, അതാണ് ഈ അമ്മുമ്മക്കിളി വായാടി എന്നുള്ള പാട്ടുണ്ടാക്കിയത്. ആ അന്നൊന്ന് പാടിക്കും, ഇവിടെ പാട്ടിടണമെന്ന് കേൾക്കട്ടെ. അമ്മുമ്മക്കിളി വായാടി,
മോളന്ന് എവിടെ ഇരുന്ന് ഇത് പഠിക്കാറില്ല അങ്ങനെയാണെങ്കില് എനിച്ചിട്ടില്ലല്ലേ അന്ന്. അതായത് മോള് പാടിയ പാട്ടിന് ഞാൻ ആ വാക്ക് പറയാൻ ഉദ്ദേശിക്കാൻ വളരെ സിമ്പിള്, വളരെ അട്രാക്റ്റീവ് ആയിട്ട് മനോഹരോട് പാടിയ മോള്. ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് തരുന്നു 97 out of 100. Hey, Supreme! Thank you, sir. Thank you. Aadi oru pacha clip kutte. Thank you. Congratulations, you are awarded a Supreme. Thank you. Thank you, Chakare. Bye, bye. Welcome. Oh.
നീ കണ്ണ.